വെൽക്കം ടു ഹാഷ് ജംഗ്ഷൻ. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീക്കിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലിങ്ക്ഡിനെ കുറിച്ചും ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ലിങ്ക്ഡിൻ്റെ പ്രത്യേകത എന്തൊക്കെ എന്നതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് ലിങ്ക്ഡിൻ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന നിലയിൽ എങ്ങനെ നിങ്ങളൊരു ജോലി കണ്ടെത്താൻ സഹായിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ കസ്റ്റമറിനെ കണ്ടുപിടിക്കാം എന്നൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. എന്തുകൊണ്ട് ലിങ്ക്ഡിൻ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് പറയാൻ പോകുന്നത് ലിങ്ക്ഡിനിൽ എങ്ങനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും, അറിയാവുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണുകയോ ചെയ്യാം. അറിഞ്ഞിടാത്തവരാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ഇത് കാണുക. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എൻകറേജ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക, ഇത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും കാരണവശാൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് ഇഷ്ടപ്പെടാത്തതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ക്വയറി ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഞാനത് റിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ്. ഞാൻ ലാസ്റ്റ് വീക്ക് തന്നെ പറഞ്ഞു, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യണം, ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ. ഇന്നും ഞാൻ അതിനെക്കുറിച്ച് രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷേ അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അന്ന് ഞാൻ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക, പിന്നെ ഫോട്ടോഗ്രാഫും അപ്ലോഡ് ചെയ്യുക. ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നത് പോലെ നമ്മൾ ബീച്ച് സൈഡ് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ടൂറിന് പോകുമ്പോഴോ ട്രക്കിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ കാഷ്വൽ ഡ്രസ്സിങ്ങിലോ ഉള്ളതല്ല, ഫോർമലായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഫോർമൽ എന്ന് ഞാൻ പറയുമ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അല്ല എന്നെ ഉദ്ദേശിച്ചത്, ഒരു ഫോർമൽ ഫോട്ടോഗ്രാഫ്, അതായത് നിങ്ങൾ ഫോർമൽ ഡ്രസ്സിൽ നിൽക്കുന്ന ഒരു ഫോർമൽ ഫോട്ടോഗ്രാഫാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ എന്താണ് ഇതിന് വേണ്ടത്? ലിങ്ക്ഡിനിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡി മാത്രം മതി. ഏതൊരു വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ പോലെയും ലിങ്ക്ഡിന് വേണ്ടത് ഒരു ഇമെയിൽ ഐ ഡി തന്നെയാണ്. ലിങ്ക്ഡിൻ്റെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്, അത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പോലെ തന്നെ ഇതിനൊരു ഒരു മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യാം, പക്ഷേ വെബ്സൈറ്റ് വഴിയും രജിസ്റ്റർ ചെയ്യാം. ഞാനിപ്പോൾ ഡെമോ പർപ്പസിന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെബ്സൈറ്റ് വഴി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ്. സെയിം തന്നെയാണ് പ്രോസസ്സ് നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ. എനിക്ക് തോന്നുന്നു വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് എനിക്ക് കാണിച്ചു തരാൻ പറ്റുക. ഞാനതുകൊണ്ട് നിങ്ങൾ എൻ്റെ ലാപ്ടോപ്പിലേക്ക് കൊണ്ടുപോവാണ്, നമുക്ക് ലാപ്ടോപ്പിൽ നോക്കാം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങളുടെ ഏത് ബ്രൗസർ എന്ന് വെച്ചാൽ ആ ബ്രൗസർ എടുക്കണം. അതിപ്പം ഇന്റർനെറ്റ് എക്സ്പ്ലോർ ആണോ യൂസ് ചെയ്യുന്നത്, ക്രോം ആണോ യൂസ് ചെയ്യുന്നത്, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. അതിൽ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് ജോയിൻ നൗ ഉണ്ട്, പിന്നെ സൈൻ ഇൻ ഉണ്ട്. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജോയിൻ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു ഡെമോ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു എക്സിസ്റ്റിംഗ് ഐ ഡി, ഞാൻ ഇതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ജോയിൻ നൗ, ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇമെയിൽ ആണ് വേണ്ടത്. ഇപ്പം ഞാൻ അസ്യൂം ചെയ്യുന്നു ഹാഷ് എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ലാസ്റ്റ് നെയിം ജംഗ്ഷൻ എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു പേഴ്സണൽ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു കമ്പനി പ്രൊഫൈൽ അല്ല. നിങ്ങൾ കമ്പനി പ്രൊഫൈലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ താഴെയാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് പേഴ്സണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കമ്പനി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കമ്പനി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഇത് ആദ്യം ഒരു പേഴ്സണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കമ്പനി പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈല് എൻ്റർ ചെയ്യാം. ആദ്യം നമ്മൾ ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യണം, പിന്നെ ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്യണം, പിന്നെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യണം. ആദ്യം ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞത് നമുക്ക് ഹാഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യാം. സെക്കൻഡ് നെയിം ജംഗ്ഷൻ, ലാസ്റ്റ് നെയിം ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യാം. ഇമെയിൽ ഐ ഡി ഹാഷ് ജംഗ്ഷൻ @gmail.com. പാസ്വേഡും ചൂസ് ചെയ്യുക. ഇത് വളരെ, ഇപ്പം നമ്മൾ ഏത് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന്. അത് നമുക്ക് ചെയ്യാം. ആദ്യം ഹാഷ് എന്ന് രജിസ്റ്റർ ചെയ്തു, സെക്കൻഡ് ജംഗ്ഷൻ എന്ന് എടുത്തു, ലാസ്റ്റ് നെയിം, ഇമെയിൽ ഐ ഡി കൊടുത്തു, ഹാഷ് ജംഗ്ഷൻ @gmail.com. പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് നിങ്ങൾ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു പാസ്വേഡ്, നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുക. Agree and join ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളുടെ കൺട്രി ഏതാണ്, പോസ്റ്റൽ കോഡ് ഏതാണ്. ഇപ്പം ഇത് UAE ആയതുകൊണ്ടാണ് അവിടെ പോസ്റ്റൽ കോഡ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കൺട്രി ഏതാണെന്ന് ചൂസ് ചെയ്യുക. ഇപ്പം ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ ആകുമ്പോൾ ഒബ്വിയസ്ലി അവർ സ്റ്റേറ്റ് ആണ് ചോദിക്കാറ്.
അപ്പോൾ സ്റ്റേറ്റ് കൊടുക്കുക, കേരളം കൊടുക്കുക, പിന്നെ എറണാകുളം അല്ലെങ്കിൽ ട്രിവാൻഡ്രം, ഏതാണോ നിങ്ങളുടെ ഡിസ്ട്രിക്ട് അത് കൊടുക്കുക. ഇത് എന്തുകൊണ്ട് ഇവിടെ ഇത് ഒരു റിലവൻസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണക്ഷൻസ് ബിൽഡ് ചെയ്യണം. അപ്പോൾ പ്രോബബ്ലി നിങ്ങൾക്ക് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പല ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ലിങ്ക്ഡ് ഇൻ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പരിസരത്തുള്ള ആൾക്കാരായിരിക്കും ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കേരള എറണാകുളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ്റെ ഇനീഷ്യൽ സജഷനിൽ ചിലപ്പോൾ അവർ കാണിക്കാൻ പോകുന്നത്, അതിൻ്റെ അൽഗോരിതം അനുസരിച്ച് കാണിക്കാൻ പോകുന്നത് ആ പരിസരത്തുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ അവർ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത സ്ഥലത്ത് നിങ്ങളുടെ മോസ്റ്റ് റീസെൻറ്റ് ജോബ് ടൈറ്റിൽ, ഇപ്പോൾ നിങ്ങൾ എന്തായാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു പ്രോഗ്രാമർ ആണെങ്കിൽ പ്രോഗ്രാമർ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതല്ല നിങ്ങളുടെ ജോലി ഒരു സോഷ്യൽ മീഡിയ കൺസൾട്ടൻറ്റിൻ്റെ ജോലിയാണെങ്കിൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ജോബ് ടൈറ്റിലിൽ മെൻഷൻ ചെയ്യുക. ഇവിടെ മിക്ക ജോബ്സും ഓൾറെഡി തന്നെ ഇതിൽ ഈ ഡേറ്റാ ബേസിലുള്ളതൊക്കെ ഇവിടെ പോപ്പപ്പ് ചെയ്ത് കാണിക്കും. ഇപ്പം ഞാൻ ഒരു സോഷ്യൽ മീഡിയ മാനേജർ എന്ന് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കുകയാണ്, കമ്പനിയുടെ പേരും കാണിക്കുകയാണ്. അതും ഞാനൊരു ജസ്റ്റ് ഫോർ എ ഡെമോ പർപ്പസ് ഞാനൊരു ഫിക്റ്റീഷ്യസ് കമ്പനി നെയിമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുന്നേ തന്നെ ഞാൻ ഇതിൽ എങ്ങനെ കമ്പനി വരും എന്നുള്ളത് കാണിക്കാം. പക്ഷേ നിങ്ങളൊരു എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കമ്പനി ഓൾറെഡി ലിങ്ക്ഡിൽ രജിസ്റ്റേർഡ് ആയിരിക്കും, അത് മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യാവൂ. മനസ്സിലായില്ലേ? നിങ്ങളെ കമ്പനി ഇതിനകത്ത് ഇല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ കമ്പനി സെപ്പറേറ്റ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എൻട്രി ചെയ്ത് നോക്കുക. ഉദാഹരണത്തിന് കാനറ ബാങ്ക് ഒന്ന് ഞാൻ എൻട്രി ചെയ്യുമ്പം കാനറ ബാങ്ക് അവിടെ ഓൾറെഡി പോപ്പപ്പ് ചെയ്ത് വരും, അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏതിലാണ് വർക്ക് ചെയ്യുന്നത് അത് എൻട്രി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കമ്പനി ഓൾറെഡി ലിങ്ക്ഡിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഇവിടെ പോപ്പപ്പ് ചെയ്ത് വരും, അത് മാത്രമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. ഇതില്ലെങ്കിൽ മാത്രം നിങ്ങളൊരു കമ്പനി എൻട്രി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കമ്പനിയുടെ പേര് കൊടുക്കാം. ഹാഷ് ജംഗ്ഷൻ അസോസിയേറ്റ് എന്നോ ഹാഷ് എച്ച് ജെ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഡെമോ കമ്പനി ഞാൻ വെറുതെ കൊടുക്കുകയാണ്. ഇതിലൊന്നും ഇല്ലാത്തൊരു കമ്പനിയാണ് ഞാൻ കൊടുക്കുന്നത്, എച്ച് ജെ ഇന്റർനാഷണൽ ഡെമോ കൊടുത്തു. ഏത് ഇൻഡസ്ട്രി ആണോ എൻ്റെ കമ്പനി ഉള്ളത്, എൻ്റെ കമ്പനി റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രി ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു കൊടുത്തു. പക്ഷേ ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ ഒരു പ്രോസസ്സിലേക്ക് പോകരുത്. നിങ്ങൾ സ്ട്രെയിറ്റ് അവേ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോഴ്സ് അതെല്ലാമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ സ്കൂൾ, കോളേജ്, ഡിഗ്രി, സ്പെഷ്യലൈസേഷൻ, സ്റ്റാർട്ട് ഇയർ, എൻഡ് ഇയർ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ സ്റ്റാർട്ട് ഇയർ, എൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ ലീവ് ഇയർ എന്ന് വെച്ചാൽ നിങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ അർത്ഥം. ഏത് യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ മിക്ക യൂണിവേഴ്സിറ്റി ഓൾറെഡി ലിങ്ക്ഡിൽ പ്രസൻ്റ് ആണ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എൻട്രി ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ കോളേജ് ഇതിലില്ലെങ്കിൽ നിങ്ങൾ കോളേജിൻ്റെ പേര് എൻട്രി ചെയ്ത് കൊടുക്കുക. കോളേജ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ കോളേജ് ഇതിലില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ എസ്പെഷ്യലി ഒരു മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റ് ഒക്കെ ആണ്, മാനേജ്മെൻറ്റ് സ്റ്റുഡൻ്റ് ആണ്, എം ബി എ ഒക്കെ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ കോളേജിൻ്റെ അഡ്മിൻ അല്ലെങ്കിൽ ഇതൊക്കെ മാനേജ് ചെയ്യുന്ന പ്ലേസ്മെൻ്റ് ഒക്കെ മാനേജ് ചെയ്യുന്ന ആരുടെങ്കിലും പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഒരു പ്രൊഫൈല് ഇതിൽ ലിങ്ക്ഡിനിൽ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക. കാരണം നിങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റിന് നിങ്ങൾ പോകുമ്പം, അല്ലെങ്കിൽ നിങ്ങളൊരു റിക്രൂട്ട്മെൻറ്റ് ഒരു ജോബിന് ട്രൈ ചെയ്യുമ്പോൾ ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാകുന്നത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓൾറെഡി തന്നെ ഇതിൽ മെമ്പറാണ്, അതുകൊണ്ട് തന്നെ ഞാനിതിൽ കാണിക്കുകയാണ് രാജഗിരി. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവൈലബിൾ ആണ് ഓൾമോസ്റ്റ്. ഇല്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നിങ്ങൾ തൽക്കാലം എൻട്രി ചെയ്യുക. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോളേജിൽ സംസാരിച്ചിട്ട് അവരുടെ അടുത്തൊരു പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുക. കാരണം നിങ്ങൾ അത് നാളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ കോഴ്സസും അതുപോലെ, ഇപ്പം നിങ്ങൾ എം ബി ആണെങ്കിൽ എം ബി അതിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യുക, എം സി ആണെങ്കിൽ അതിൽ നിന്ന് ചൂസ് ചെയ്യുക, ബി ടെക് ആണെങ്കിൽ അതിൽ നിന്ന് ചൂസ് ചെയ്യുക, ഇതിനകത്തുള്ള കോഴ്സസ് അതിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. സ്പെഷ്യലൈസേഷൻ ഏതാണോ അതും, മാർക്കറ്റിംഗ് ആണോ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യുക, സിസ്റ്റംസ് ആണോ സിസ്റ്റം ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഏത് ബ്രാഞ്ച് ആണോ അത് ചൂസ് ചെയ്യുക. എൻഡ് സ്റ്റാർട്ട് ഇയർ ആൻഡ് എൻഡ് ഇയർ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ് ആണെങ്കിൽ അപ്പോൾ സ്റ്റാർട്ട് ഇയർ കൊടുക്കുക, എൻഡ് ഇയർ വേണ്ട ഓർ എക്സ്പെക്റ്റഡ് എന്ന ബ്രാക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഇനി അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ വീണ്ടും ഐ എം നോട്ട് എ സ്റ്റുഡൻറ് കൊടുത്തു, ഐ എം ഗോയിങ് ബാക്ക് ടു പ്രൊഫൈൽ ക്രിയേഷനിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ
ഇമെയിൽ ഇതുവരെ നമ്മൾ വെരിഫൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ മിക്കവാറും എല്ലാ വെബ്സൈറ്റ് ആപ്ലിക്കേഷനിലും ഉള്ളതുപോലെ തന്നെ ഇമെയിൽ വെരിഫിക്കേഷൻ ഉണ്ട്. സോ നമ്മുടെ ഇമെയിലോട്ട് ലിങ്ക്ഡ് ഇൻ ഓൾറെഡി ഒരു കോഡ് അടിച്ചിട്ടുണ്ടാവും, അയച്ചിട്ടുണ്ടാവും. ആ കോഡ് നമ്മൾ നോക്കിയിട്ട് ആ കോഡ് നമ്മൾ അവിടെ എൻ്റർ ചെയ്യണം. ഓക്കെ, ഞാൻ ആ കോഡ് കോപ്പി ചെയ്തു, എന്നിട്ട് ഞാൻ ഇവിടെ അത് എൻ്റർ ചെയ്യാണ്. ഓക്കെ, ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പം നമ്മൾ അവിടെ നോക്കിയിട്ട് 032454 അത് നമ്മൾ എൻ്റർ ചെയ്യണം. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഞാനിതൊരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ഒരു അക്കൗണ്ട് എക്സിസ്റ്റിംഗ് ആയിരിക്കില്ല നിങ്ങളിത് നോക്കുമ്പോഴേക്കും. സോ അതുകൊണ്ട് ഇത് നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ള ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ ഞാൻ പിന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി ഉള്ളത് നിങ്ങളുടെ ഇമെയിൽ. ഇവർ ചോദിക്കുന്നത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഇമെയിലുള്ള കോണ്ടാക്ട്സ് ഒക്കെ ഇവർക്ക് പിക്ക് ചെയ്ത് നിങ്ങളുടെ സജഷൻ ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഇനിഷ്യൽ കോണ്ടാക്ട്സ് ആയിട്ടും ഇനിഷ്യൽ സജഷൻ ആയിട്ടും വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇമെയിൽ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ, കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ലിങ്ക്ഡിൻ നിങ്ങളുടെ ജിമെയിലിലേക്ക് വന്നിരിക്കുന്ന കോണ്ടാക്ട്സിന് ആരൊക്കെ ലിങ്ക്ഡിൻ ഉണ്ടോ അവരൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഇനിഷ്യൽ കോണ്ടാക്ട്സ് ആയിട്ട് ഒരു സജസ്റ്റ് ചെയ്യാൻ പോകുന്നതും. അത് നിങ്ങളുടെ ഫസ്റ്റ് ലെവൽ ഓഫ് കോണ്ടാക്ട്സ് ആയിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഇനിഷ്യൽ സെറ്റ് ഓഫ് കോണ്ടാക്ട്സ് ഉണ്ടാക്കാനും പറ്റും. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ അത് സ്കിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ലിങ്ക്ഡിൻ എന്തായിരിക്കും ചെയ്യാന്ന് വെച്ചാൽ, ലിങ്ക്ഡിൻ നമ്മുടെ പരിസരത്തുള്ള, ഓൾറെഡി ഞാനിപ്പോൾ കേരളം എന്നൊക്കെ എൻ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട്, എറണാകുളം എൻ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ പരിസരത്തുള്ള ആൾക്കാരെയായിരിക്കും ലിങ്ക്ഡിൻ പിക്ക് ചെയ്ത് എന്നെ സജഷൻ ആയിട്ട് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ. ഇപ്പം മിക്കവാറും അത് കാണിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ റിലേറ്റഡോ അല്ലെങ്കിൽ ഇപ്പം ഇതിൽ നോക്കിയാൽ തന്നെ റൈറ്റർ, എഡിറ്റർ, ഇതിലേതെങ്കിലും ആ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളിത് എപ്പോഴും യഥാർത്ഥത്തിൽ ആസ് പെർ ലിങ്ക്ഡിൻ നമുക്കറിയാവുന്ന ആൾക്കാരെ ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒബ്വിയസ്ലി നമുക്കത് എക്സ്പാൻഡ് ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ്വർക്കിൽ ആളെ കൂട്ടണം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യേണ്ടി വരും, പക്ഷേ നമ്മൾ ലിമിറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ നോക്കുക. പക്ഷേ എപ്പോഴും നമ്മളൊരു ഫസ്റ്റ് ലൈൻ ഓഫ് കോണ്ടാക്ട്സ് വേണം. ആദ്യം കുറച്ച് കോണ്ടാക്ട്സ് ആഡ് ചെയ്തിട്ട് അവരുടെ സെക്കൻഡറി വെച്ചിട്ടാണ് ഇതിൽ ലിങ്ക്ഡിൻ്റെ അൽഗോരിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ ഫോട്ടോഗ്രാഫ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോർമൽ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ സ്കിപ്പ് കൊടുത്തു, ഞാനത് ചെയ്യുന്നില്ല, ഞാൻ അതുകൊണ്ട് സ്കിപ്പ് കൊടുത്തു. ഇനി നിങ്ങൾ വ്യൂ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും നമുക്ക് എന്തൊക്കെയാണോ ബിൽഡ് ചെയ്യേണ്ടത്. ഇപ്പം ഇതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ആക്ച്വലി. അപ്പം ഇവിടെ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് കൂടാതെ നമുക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് അപ്പം തന്നെ ചെയ്യാം. അതിനേക്കാളും ബെറ്റർ, യു ക്യാൻ ഹാവ് എ ഗുഡ് ഫോട്ടോ ഓഫ് യുവേഴ്സ് ഓൾറെഡി സ്റ്റോർഡ് ഇൻ ദ സിസ്റ്റം, അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇൻട്രൊഡക്ഷൻ, പിന്നെ സമ്മറി, ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ നമ്മൾ ഈ സമ്മറി എന്ന് പറയുന്ന പാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ സ്കിൽസും എല്ലാം ഈ സമ്മറിയിലാണ് വരേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ഒരു ആകത്തുക ഈ ഭാഗത്ത് വരണം. കാരണം ഇതെല്ലാം കീവേഡ് റിസർച്ചിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു എംപ്ലോയർ ഒരു ജോലി ഒരു കാൻഡിഡേറ്റിനെ നോക്കണമെങ്കിൽ അവർ കീവേഡ് സജസ്റ്റ് ചെയ്തിട്ടാണ് എൻ്റർ ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കീവേഡ് ഇതിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രൊഫൈല് ടോപ്പിൽ കാണിക്കുകയും നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എല്ലാം കീവേഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടോ, എസ്പെഷ്യലി ഒരു യുണീക്ക് ആയിട്ടുള്ള സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇത് ഇതിൽ വെക്കാം, സർട്ടിഫിക്കേഷൻസ് വെക്കാം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെക്കാം. പ്രോജക്ട്സ് നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് വേണം എപ്പോഴും നിങ്ങൾ ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ. എസ്പെഷ്യലി ലാംഗ്വേജസ്, നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയാം അതൊക്കെ നിങ്ങൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് ജനറലി ലിങ്ക്ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇനി ഈ കമ്പനി പ്രൊഫൈലില് ഇവിടെ നിങ്ങളുടെ ലൊക്കേഷൻ, കറണ്ട് ലൊക്കേഷൻസ് വെക്കണം. ലൊക്കേഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എൻ്റർ ചെയ്യുക. എവിടെയാണോ നിങ്ങളുടെ ലൊക്കേഷൻ അത് എൻ്റർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൺട്രി ഏതാണോ അത് എൻ്റർ ചെയ്യുക. പിന്നെ